ഇന്നൊരു ടു കെ ജി വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റിച്ചോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് അപ്പോൾ നമുക്ക് നേരെ സ്പഞ്ച് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം ആദ്യം വൺ കെ ജിക്ക് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇല്ലല്ലോ അപ്പോൾ രണ്ട് വൺ കെ ജിൻ്റെ സ്പഞ്ച് വെച്ചിട്ടാണ് ടു കെ ജി ആക്കി എടുക്കുന്നത് ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മൂന്ന് തവണ അരിച്ചെടുക്കാം മൂന്ന് തവണ അരച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരു തവണ അരച്ചെടുത്തിട്ട് ഒരു വിസ്ക് വേച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം മൂന്ന് തവണ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒട്ടും വെള്ളം ഉണ്ടാവരുത് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില അസൻസും ഒരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക ബീറ്റായി വന്ന മുട്ടയിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറും പിന്നെ ഇതിലേക്ക് ബൂസ്റ്റ് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് ചൂടുള്ള പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി കൂടെ ചേർത്ത് മിക്സ് മിക്സാക്കിയിട്ടുള്ളതാണ് ഇതൊന്ന് ഇളം ചൂടാവുമ്പോഴാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇടവിട്ട് ഒരു മൂന്ന് തവണ ആക്കിയിട്ട് ഫ്ലോറും പാലും ഇടവിട്ട് നല്ലപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്തെടുക്കാം എയ്റ്റ് ഇഞ്ചിന്റെ സ്ക്വയർ ഷേപ്പ് ടിൻ എടുത്തിട്ടുണ്ട് അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് എയർ ബബിൾസ് എല്ലാം ഒന്ന് ഇതുപോലെ കളഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം എഗ് ബാറ്ററിലേക്ക് ഫ്ലോറ് മിക്സ് ആക്കുന്ന സമയത്ത് ബേക്ക് ചെയ്യാനുള്ള പാത്രവും പ്രീഹീറ്റാക്കാൻ വെക്കേണ്ടതാണ് പ്രീഹീറ്റാക്കി വെച്ചിട്ടുള്ള ചെമ്പിലേക്ക് കേക്ക് ഇട്ടിന്നെ ഇറക്കി വെക്കാം ഇതൊരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റിൽ ബേക്കായി കിട്ടും ഇനി നട്്സ് ഒന്ന് കയറിമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെൽറ്റായി വരട്ടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ബ്രൗൺ നിറമാവരുത് അല്ല അപ്പോൾ കയ്പ്പ് രസം വരും ഒന്ന് കളർ ചെയ്തായിട്ടൊരു ചെറിയ ബ്രൗൺ ആവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം കാൽക്കപ്പ് നട്ട്സ് ഞാനിവിടെ കാശിനട്ടും ആണ് എടുത്തിട്ടുള്ളത് അതൊന്നിതിൽ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ ഒന്ന് തണുക്കാനായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം ഇതാണ് ലെയറിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് അതിനായിട്ട് ഫ്രഷ് ക്രീം എടുക്കാം അല്ലെങ്കിൽ വിപ്പി ക്രീം എടുക്കാം അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് എടുക്കാം അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മുക്കാൽ കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ആണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള അതേ മെഷർമെൻറ്റിൽ തന്നെ മറ്റൊരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ടേക്കാൾ കപ്പ് വിപ്പിംഗ് ക്രീമാണ് അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലെയർ എല്ലാം മുറിച്ചിട്ട് ഇതുപോലെ ടു കെ ജിന്റെ ബേസിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കും എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിനു ശേഷം ഇത് വെറ്റ് ചെയ്യാനായിട്ട് പാലിലേക്ക് ബൂസ്റ്റ് പൗഡറും മിൽക്ക് മെയ്ഡും മധുരത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഇത് വെറ്റ് ചെയ്യുന്നത് കേക്ക് നല്ലപോലെ വെറ്റായതിനു ശേഷം മുകളിൽ ക്രീം ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ക്രീമിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സും വിതറിക്കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കാം ഈ ഒരു കേക്ക് ടു ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഹൈറ്റ് കുറച്ച് കുറച്ച് നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ലെയർ നല്ലപോലെ കുത്തി വെച്ചിട്ട് ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല എല്ലാം ഫിൽ ചെയ്തിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ട് ക്രീമ് സ്പ്രെഡ് ചെയ്ത് ക്രീമിന് മുകളിൽ ഗണാഷ് ചെയ്തെടുക്കാം പിന്നീട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചെടുത്തിട്ടുള്ള കേക്കാണിത് എന്നിട്ട് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കാം കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം ആക്കിയിട്ട് നല്ല ലെവൽ ചെയ്തെടുക്കണം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സ്ക്രൈപ്പർ വെച്ചിട്ടൊക്കെ ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാം ഇനി ഒരു സ്ക്രൈപ്പർ വെച്ചിട്ടാണ് സൈഡ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ നടുവശം ഒന്ന് ലൈൻ വരച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സും മറ്റൊരു ഭാഗത്ത് ചോക്ലേറ്റിൻ ഇതുപോലെ ലൈൻ വരച്ചിട്ടൊരു ആണ് കൊടുക്കുന്നത് ആ ഒരു ഭാഗം തന്നെ സൈഡിലേക്ക് ചോക്ലേറ്റ് ഡ്രിപ്പും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം നടുവിലായിട്ട് ഷുഗർ ബോൾസാണ് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അടിവശത്ത് ഒരു ബോർഡർ കൂടെ കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്തതിൻ്റെ ചെറിയ നോസിലാണിത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഫോണ്ടെൻ്റിൽ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് അപ്പോൾ ഈ ഒരു കേക്കും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു